ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബിൽ നിന്നും എങ്ങനെ വരുമാനമുണ്ടാക്കുക എന്ന പാഠഭാഗം 3 ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ യൂട്യൂബിൽ ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ ആഡ്സെൻസ് അക്കൗണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും ആയിരുന്നു നമ്മൾ നോക്കിയത്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, അതുപോലെ എല്ലാവർക്കും ആഡ്സെൻസ് അക്കൗണ്ട് കിട്ടിയിട്ടുണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു. അതുപോലെ അക്കൗണ്ട് കിട്ടിയെന്ന് കരുതി നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങുകയല്ല, നിങ്ങളുടെ വീഡിയോ മോണിറ്റൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ വീഡിയോയിലുള്ള പരസ്യത്തിന്റെ വരുമാനം ഗൂഗിൾ ആയിരിക്കും കൊണ്ടുപോവുക. ഇനി നമുക്ക് വീഡിയോ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ യുവർ ആഡ്സെൻസ് ആപ്ലിക്കേഷൻ ഹാസ് ബീൻ അപ്രൂവ്ഡ് എന്ന് കാണിക്കും. ഇനി നമുക്ക് മോണിറ്റൈസേഷൻ എങ്ങനെയെന്ന് നോക്കാം. അതിനായി വീഡിയോ മാനേജർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ ഡോളർ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൗസ് പോയിന്റ് ഡോളർ സിമ്പിളിന്റെ മുകളിൽ വെച്ച നോട്ട് മോണിറ്റൈസ്ഡ് എന്ന് കാണിക്കും. അതിൻ്റെ അർത്ഥം വീഡിയോ മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്നാണ്. ഇന്ന് ഞാൻ ഇവിടെ ഈ വീഡിയോയാണ് മോണിറ്റൈസ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ആക്ഷൻസ് എന്നതിൽ മോണിറ്റൈസ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ ആഡ് ഫോർമാറ്റാണ് കാണിക്കുന്നത്. ഇതിലെല്ലാം ക്ലിക്ക് ചെയ്തതിന് ശേഷം മോണിറ്റൈസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ സക്സസ് മെസ്സേജ് കാണാൻ സാധിക്കും, അതായത് നമ്മുടെ വീഡിയോ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെ ഡോളർ സിമ്പിൾ ഗ്രീൻ ഐക്കണായി മാറിയത് കാണാൻ സാധിക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള വീഡിയോകൾ ഒരിക്കലും മോണിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ട് ക്യാൻസൽ ആവുന്നതായിരിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.